ഹലോ ഓൾ, വെൽക്കം ടു മൈ ചാനൽ ആർ ജെ എഡെക്സ്. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി. സോ എന്താണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ കണ്ടൻസ് നമുക്ക് നോക്കാം. സോ ഡെഫിനിഷൻ ഓഫ് മാസ്, വെയ്റ്റ് ആൻഡ് ഡെൻസിറ്റി, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയ്റ്റ്, ദെൻ സ്പെസിഫിക് ഗ്രാവിറ്റി, പിന്നെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് വിതൗട്ട് നോ ഡിലേ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ മാസ്. എന്താണ് മാസ്? മാസ് ഓഫ് എ ബോഡി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന മാറ്ററിന്റെ അളവിനെയാണ് നമ്മൾ മാസ് എന്ന് പറയുന്നത്. യൂണിറ്റ് ഓഫ് മാസ്, മൂന്ന് തരത്തിലുള്ള സിസ്റ്റംസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, FPS, CGS ആൻഡ് MKS. FPS സിസ്റ്റം അനുസരിച്ച് മാസിന്റെ യൂണിറ്റ് ആണ് പൗണ്ട്. പൗണ്ടിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് LB, അതാണ് അവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. അടുത്തത് CGS സിസ്റ്റമാണ്. CGS സിസ്റ്റം അനുസരിച്ച് ഗ്രാം, അതായത് ഈ നടുവിലത്തെ മൂന്നക്ഷരങ്ങളാണ് നമ്മുടെ മാസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ്സ് G4 gram. MKS സിസ്റ്റത്തിലും SI സിസ്റ്റത്തിലും നമ്മൾ ഉപയോഗിക്കുക K ആണ്. K മീൻസ് KG, kilogram. ഓക്കെ, ഇനി മാസിന്റെ കൺവേർഷൻസിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്നതാണ് 1 ton = 2000 kilogram ആൻഡ് 1 gram = 1000 milligram. പ്രോബ്ലം ചെയ്യുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന ഒരു കൺവേർഷനാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് വൺ വെയ്റ്റ്. വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് എ ബോഡി ഈസ് അട്രാക്റ്റഡ് ബൈ ദ എർത്ത് ടുവാർഡ്സ് ഇറ്റ് സെന്റർ. ഒരു വസ്തുവിനെയോ അല്ലെങ്കിൽ ഒരു ബോഡിനെയോ ഭൂമിയുടെ നടുവിലേക്ക് ആകർഷിച്ചു നിർത്തുമ്പോൾ ആവശ്യമായ ഫോഴ്സിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നത്. അത് ഓരോ വസ്തു അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഭൂമിയുടെ ആകർഷണത്തിന്റെ ഇതിൽ നിന്ന് വിട്ടു പോകും തോറും വെയ്റ്റ് കുറയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ചന്ദ്രോപരിതലത്തിലൊക്കെ വെയ്റ്റ് കുറഞ്ഞ ആൾക്കാർ എന്ത് ചെയ്യണത്, ഫ്ലോട്ട് ചെയ്ത് നടക്കാനുള്ള കാരണം. അപ്പൊ വെയ്റ്റ് എന്ന് പറയുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണം അനുസരിച്ചാണ് ഇരിക്കുക. ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് മാസ് ഓഫ് ദ ബോഡി ആൻഡ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഫോഴ്സ് അല്ലെങ്കിൽ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെയും ആക്സിലറേഷൻ്റെയും പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. വെയ്റ്റ് ഓഫ് എ ബോഡി ഡിപ്പെൻഡ്സ് അപ്പോൺ ഇറ്റ്സ് ലൊക്കേഷൻ. എവിടെയാണോ ഇരിക്കുന്നത് അതനുസരിച്ച് വെയ്റ്റ് മാറിക്കൊണ്ടിരിക്കും, പക്ഷെ മാസിന് മാറ്റം വരില്ല. വെയ്റ്റിന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക W or FG എന്നാണ്. FG എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് ഫോഴ്സ്. ഓക്കെ, 1 kilogram വെയ്റ്റ് എന്ന് പറഞ്ഞാൽ 9.81 ന്യൂട്ടനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 105 ഡൈൻസ് ആണ്. ഇതൊക്കെ വെയ്റ്റിൻ്റെ യൂണിറ്റുകളാണ്, ഈ ഡൈനും ന്യൂട്ടണും കിലോഗ്രാം വെയ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഈ ഒരു കൺവേർഷനും പ്രോബ്ലം ചെയ്യാനായിട്ട് പഠിച്ചു വയ്ക്കാം. വെയ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മളിവിടെ പറഞ്ഞു, വെയ്റ്റ് W or FG ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതായത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതായത് M × G ആണ് വെയ്റ്റ് കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ മാസ് ആൻഡ് വെയ്റ്റ് ആണ്. ഫിഗറിൽ കാണുന്ന പോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണം കാരണം വരുന്നതിനെയാണ് നമ്മൾ വെയ്റ്റ് എന്ന് പറയുന്നതെങ്കിൽ ആ വസ്തുവിന്റെ മൊത്തത്തിലുള്ള ക്വാണ്ടിറ്റിയുടെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മാസ് എന്ന് പറയുന്നത്. സോ നമുക്ക് അതിന്റെ ഡിഫറൻസ് പോയിന്റുകൾ വരുന്നത് എന്താന്ന് നോക്കാം. മാസ് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഇൻ എ ബോഡി, മെഷർമെന്റ് ഓഫ് മാറ്റർ ഇൻ എ ബോഡി. അത് ഡെഫിനിഷനാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ പൊസിഷൻ ഓർ സ്പേസ്. സ്ഥലത്തിൽ എവിടെയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്നുള്ളതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല മാസ്. പക്ഷേ വെയിറ്റ് എങ്ങനെയാണ്, അത് ഡിപ്പെൻഡ് ചെയ്യും, ആശ്രയിച്ചിരിക്കും. തേർഡ് പോയിന്റ്, മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് വിൽ നോട്ട് ബി സീറോ. ഒരു വസ്തുവിൻ്റെ മാസം ഒരിക്കലും സീറോ ആവില്ല. വെയ്റ്റ് എങ്ങനെയാണ്, വെയ്റ്റ് ഓഫ് എൻ ഒബ്ജക്റ്റ് വിൽ ബി സീറോ ഇഫ് ഗ്രാവിറ്റി ഈസ് ആബ്സെൻ്റ്. ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ആ ഒബ്ജക്റ്റിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ചന്ദ്രനിൽ അല്ലെങ്കിൽ ശൂന്യാകാശത്തൊക്കെ വെയ്റ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. നാലാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് മെഷേർഡ് യൂസിങ് എ ഫിസിക്കൽ ബാലൻസ്. ഒരു ബാലൻസ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് വെയ്റ്റ് ഈസ് മെഷേർഡ് ബൈ സ്പ്രിംഗ് ബാലൻസ്. സ്പ്രിംഗ് ബാലൻസ് വെച്ച് മെഷർ ചെയ്യുന്നതാണ് വെയ്റ്റ് എന്ന് പറയുന്നത്. ഫിഫ്ത് വൺ, ഇറ്റ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. സ്കേലാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. പക്ഷേ വെയ്റ്റ് എന്ന് പറയുന്നത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. സിക്സ്ത് പോയിന്റ്, വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ മാസ് ഡസ് നോട്ട് ചേഞ്ച്. ഒരു വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു വസ്തുവിൻ്റെ മാസിന് ഒരിക്കലും വ്യത്യാസം വരില്ല. പക്ഷേ വെയ്റ്റ് എങ്ങനെയാണ്, വെൻ ഇമേഴ്സ്ഡ് ഇൻ വാട്ടർ വെയ്റ്റ് വിൽ ചേഞ്ച്. വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ വെയ്റ്റ് മാറിക്കൊണ്ടിരിക്കും. നമ്മൾ
ഒരു വെള്ളത്തിൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു വെയ്റ്റ്ലെസ് ആണെന്നുള്ള ഒരു ഫീലിംഗ് വരും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ബോൾ നമ്മൾ വെള്ളത്തിന് മുകളിൽ എടുത്തിടുകയാണെങ്കിൽ അത് പൊന്തി കിടക്കുന്നത് എന്തുകൊണ്ടാണ്? വെയിറ്റ് കുറവുള്ളത് കൊണ്ടാണ്. പക്ഷെ അത് വെള്ളത്തിന്റെ മുകളിൽ കിടന്നാലും വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വെച്ചാൽ അതിന് മാസിന് വ്യത്യാസം വരില്ല. ഓക്കെ, സെവൻത് വൺ, യൂണിറ്റ് ഈസ് ഇൻ ഗ്രാംസ് ആൻഡ് കിലോഗ്രാം. മാസിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാമിലും കിലോഗ്രാമിലായിരിക്കും. പിന്നെ വെയിറ്റിന്റെ കേസിൽ യൂണിറ്റ് ഈസ് ഇൻ കിലോഗ്രാം വെയിറ്റ് എ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. അതായത് കിലോഗ്രാം വെയിറ്റിലാണ് നമ്മൾ വെയിറ്റ് പറയാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മാസിൻ്റെയും വെയിറ്റിൻ്റെയും കോമൺ ആയിട്ട് പറയുന്ന ഡിഫറൻസസ്. നെക്സ്റ്റ് വൺ, നമ്മുടെ മെയിൻ ടോപ്പിക് ഡെൻസിറ്റിയാണ്, സാന്ദ്രത. ഡെൻസിറ്റി ഈസ് ദ മാസ് ഓഫ് എ ബോഡി പെർ യൂണിറ്റ് വോളിയം. ഒരു യൂണിറ്റ് വോളിയത്തിൽ അടങ്ങിയിരിക്കുന്ന വസ്തുവിൻ്റെ മാസിനെയാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരിക്കും? മാസ് ബൈ വോളിയം. പെർ എന്ന് പറയുന്നത് എപ്പോഴും ബൈ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പം മാസ് ബൈ വോളിയം. എം എന്ന് പറയുന്നത് മാസ്, വി എന്ന് പറയുന്നത് വോളിയം. ഡെൻസിറ്റീനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് റോയാണ്. ഇത് പി അല്ല, റോ എന്നാണ് പറയുന്നതിന്. ഓക്കെ, സോ റോ ഇസ് ഈക്വൽ ടു എം ബൈ വി. ഇനി അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. സി ജി എസ് സിസ്റ്റത്തിൽ കിലോഗ്രാം പെർ ഡൈൻ മീറ്റർ ക്യൂബ് എന്നാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ഡെസി മീറ്റർ ക്യൂബ് എന്നാണ് വായിക്കുക. ഓക്കെ, ഓർ ടൺ പെർ മീറ്റർ ക്യൂബ്. ഈ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വോളിയത്തിൻ്റെയാണ്, ടൺ എന്ന് പറയുന്നത് മാസിൻ്റെ യൂണിറ്റാണ്. ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതൊക്കെ മാസിൻ്റെ യൂണിറ്റും സെക്കൻഡ് കൊടുത്തിരിക്കുന്നതൊക്കെ വോളിയത്തിൻ്റെ യൂണിറ്റാണ്. അങ്ങനെയാണ് മാസ് ബൈ വോളിയം എന്നുള്ളത് വരുന്നത്. ഡെൻസിറ്റി ഈസ് മെഷേർഡ് ആസ് ബിലോ. എം കെ എസ് അല്ലെങ്കിൽ എസ് ഐ സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്നത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. സി ജി എസ് സിസ്റ്റത്തിലാണെങ്കിൽ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ്. എഫ് പി എസ് സിസ്റ്റം ആണെങ്കിൽ പൗണ്ട് പെർ ക്യൂബിക് ഫീറ്റ് ആണ്, അല്ലെങ്കിൽ ഫീറ്റ് ക്യൂബാണ്. ക്യൂബ് എന്ന് വരുന്നതിന് പകരമാണ് നമ്മൾ സി ഫീറ്റ് എന്ന് എഴുതിയിരിക്കുന്നത്. ക്യൂബിന് പകരമാണ് ഈ സി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ആ ഇക്വേഷൻസ് എളുപ്പത്തിൽ പഠിക്കാനാണ് നമ്മളിങ്ങനെ ഒരു ട്രയാംഗിൾ വരച്ചിരിക്കുന്നത്. ട്രയാംഗിൾ ഇവിടെ മാസ്സാണ്, ഡെൻസിറ്റിയാണ്, വോളിയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മാസ് എന്നാണെങ്കിൽ മാസ് ഇസ് ഈക്വൽ ടു എന്ത് വരും? അപ്പോൾ ഡെൻസിറ്റി നേരെ പറയുന്നത് കൊണ്ട് ഇൻറ്റു വോളിയം. ഇനി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡെൻസിറ്റിനെ നിർത്തുക, ബാക്കിയുള്ള നോക്കുമ്പോൾ മാസ് താഴെ കിടക്കുന്നതാണ് വോളിയം. സോ മാസ് ബൈ വോളിയം. ഇനി വോളിയത്തിൻ്റെ ഇക്വേഷൻ ആണെങ്കിലോ വോളിയത്തിനോട് നിർത്തി നോക്കുമ്പോൾ മാസ് ബൈ ഡെൻസിറ്റി. ഈ ഒരു ട്രയാംഗിൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഇക്വേഷൻസ് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറ്റും. ഇനി കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാസ് ആൻഡ് വെയിറ്റ് ആർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. മാസും വെയിറ്റും ഒരിക്കലും ഒരേ ക്വാണ്ടിറ്റീസ് അല്ല, രണ്ടും രണ്ടാണ്. മാസ് ഓഫ് എ ബോഡി എന്ന് പറയുന്നത് കാണാനുള്ള ഇക്വേഷൻ വോളിയം ഇൻറ്റു ഡെൻസിറ്റിയാണ്. അത് നമുക്ക് ഇതിന് മനസ്സിലായിട്ടുണ്ടാവും. വെയിറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ വെയിറ്റ് എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ രണ്ടും രണ്ടാണെന്നുള്ളതിനുള്ള രണ്ട് ഇക്വേഷൻസ് കൊടുത്തിരിക്കുന്നത്. റിലേഷൻ ഓഫ് മാസ് ആൻഡ് വോളിയം ഈസ് കോൾഡ് ഡെൻസിറ്റി. മാസിൻ്റെയും വോളിയത്തിൻ്റെയും റിലേഷൻഷിപ്പിനെ പറയുന്ന പേരാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെയാണ്? ഒരു ഡെസിമീറ്റർ ക്യൂബ് വാട്ടറിൻ്റെ മാസ് എന്ന് പറയുന്നത് 1 kg ആണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 kg/dm³. ഓക്കെ, അതായത് അത്രയും 1 kg അതിൻ്റെ ഭാരം, ഡെസിമീറ്റർ ക്യൂബ് അതിൻ്റെ എന്തായിരിക്കും? മാസ് ബൈ വോളിയം. സോ ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം. അപ്പോൾ മാസ് ബൈ വോളിയം, അതാണ് ഡെൻസിറ്റി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി. എന്താണ് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി എന്നുള്ളത് നോക്കാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് എ ഡൈമെൻഷൻലെസ് ക്വാണ്ടിറ്റി ദാറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ അറ്റ് എ സ്പെസിഫിക് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. നമുക്ക് ബാക്കി എന്ന് പറയാം എക്സ്പ്ലനേഷൻ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷറിലും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും നമ്മൾ എടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള റേഷ്യോനെ പറയുന്ന പേരാണ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഏതൊരു വസ്തുവിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പറയാൻ പറഞ്ഞാലും നമ്മൾ അതിനെ കമ്പയർ ചെയ്യുന്നത് എന്ത് വെച്ചിട്ടായിരിക്കും? വാട്ടറിൻ്റെ ഡെൻസിറ്റി വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരു കമ്പയറബിൾ വാല്യൂ ആണ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നർത്ഥം. നമ്മൾ എടുക്കുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ വാട്ടറിൻ്റെ ഡെൻസിറ്റിയോട് തുലനം ചെയ്യുമ്പോൾ എത്രയാണോ വാല്യൂ വരുന്നത് അതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വേറെ പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. രണ്ടും ഒന്നാണ്. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷനാണ്
density of the object by density of water. Density ne nammal represent cheyyendana rho aanu. So rho of object by rho of H2O. H2O endanu water. Okay. Ini density um ee relative density um nammal endengilum bandham undo nokkam. First point le nammal definition aanu koduthirikkunna mass per unit volume. Pakshe avade endanu density of a substance to density of water at 4 degree Celsius. Oru 4 degree Celsius irikkunna vellathinodu നമ്മളെടുക്കുന്ന സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് റിലേറ്റീവ് ഡെൻസിറ്റി. ഡെൻസിറ്റിക്ക് യൂണിറ്റ് ഉണ്ടാവും, അതാണ് മെയിൻ പ്രത്യേകത. ഡെൻസിറ്റിക്ക് കുറേ യൂണിറ്റുകളുണ്ട്, പക്ഷേ നമ്മളിവിടെ പറഞ്ഞു ഇതിന് ഡയമെൻഷൻലെസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിന് എന്തില്ല, യൂണിറ്റി ഇല്ല. അതുകൊണ്ട് എന്തുണ്ടാവുള്ളൂ, ഒരു നമ്പറിലാണ് നമ്മളത് പറയുക. ഇനി ഇത് രണ്ടും അതിൻ്റെ ഇക്വേഷൻസ് ആണ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ടേബിൾ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് സോളിഡ്സും ലിക്വിഡ്സും ആണ്. അതിൻ്റെയൊക്കെ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂസ് ആണ്. അപ്പോൾ ഇതിൽ അറിഞ്ഞു വെക്കേണ്ടത് മെയിൻ ആയിട്ട് വാട്ടറിൻ്റെയാണ്. വാട്ടറിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്, 1 ആണ്. ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് 1 പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. Calculate the mass in kilogram of a rectangular steel plate of dimensions 220 into 330 into 15 mm. Density തന്നിട്ടുണ്ട് 7.82 gram per centimeter cube ആണ്. മാസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, എന്താണ് നമ്മൾ ആ ട്രയാംഗിൾ കണ്ടിട്ട് പഠിച്ചതാണ്. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക, നമ്മൾ വോളിയം നമുക്കിവിടെ തന്നിട്ടുണ്ട്. വോളിയം കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ് ചെയ്യുക. റെക്റ്റാംഗിളിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് ആണ്. അപ്പോൾ ഇതൊക്കെ മില്ലിമീറ്ററിലാണ് കിടക്കുന്നത്. നമ്മളതിനൊക്കെ എന്തിലേക്ക് മാറ്റുക, സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. 220-നെ സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ എന്ത് വരും, 220/10, അതായത് 22 ഇൻറ്റു 330/10 33 ഇൻറ്റു 15/10 1.5. അപ്പോൾ അത് സെൻറ്റിമീറ്ററിലായി. ഇൻറ്റു ഡെൻസിറ്റി ഇവിടെ ഗിവൺ ആണ്, അത് 7.82, അത് ഓൾറെഡി സെൻറ്റിമീറ്ററിൽ കിടക്കുന്ന, അപ്പോൾ പിന്നെ കൺവേർട്ട് ചെയ്യണ്ട. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, 8.516 കിലോഗ്രാം എന്ന് കിട്ടും. നമുക്ക് കിട്ടുന്ന ഇത് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ ഗ്രാമിലായിരിക്കും, അതിനെ നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. കിലോഗ്രാമിലേക്ക് ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ നമ്മൾ എന്താണ് ചെയ്യാം, ബൈ 1000 ചെയ്യാം. കിട്ടുന്ന ആൻസറിനെ ബൈ 1000 ചെയ്താൽ അത് കിലോഗ്രാമിലാക്കിയിട്ട് ആൻസർ കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്റ്റോറേജ് കണ്ടെയ്നർ ഹോൾഡ് 250 liters ഓഫ് വാട്ടർ, വാട്ട് വെയ്റ്റ് ഇൻ ന്യൂട്ടൺ വിൽ ദിസ് എമൗണ്ട് ഓഫ് വാട്ടർ എക്സേർട്ട് ഓൺ ദ സർഫസ് ഓൺ വിച്ച് ഇറ്റ് ഈസ് സ്റ്റാൻഡിങ്. അതായത് വെയ്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് മുന്നേ അറിഞ്ഞിരിക്കണം. 1 liter ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തിനോട് സമാണ്, 1 kilogram വാട്ടറിനോട് സമാണ്. അപ്പോൾ 1 gram പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഡെൻസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1 kilogram പെർ ഡെസിമീറ്റർ ക്യൂബ് ആണെങ്കിൽ 250 liter എന്ന് പറഞ്ഞാൽ എന്തിനോട് സെയിം തന്നെയാണ്, 250 dm³ അല്ലെങ്കിൽ ഡെസിമീറ്റർ ക്യൂബിനോട് സമാനാർത്ഥം. ഓക്കെ, ലിറ്റർ എന്ന് പറഞ്ഞാലും ഡെസിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാലും സമാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ, ഇനി മാസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. വോളിയം ഇപ്പം നമ്മൾ എത്ര കിട്ടിയിട്ടുണ്ട്, നമുക്ക് 250 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്, എത്രയാണ് അവിടെ വരുന്ന എമൗണ്ട് ഓഫ് വാട്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഡെൻസിറ്റി എത്രയായിരിക്കും, 1 ആണ്. അപ്പോൾ 1 kilogram ഇൻറ്റു ഡെസിമീറ്റർ ക്യൂബ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും വെയിറ്റ്, 250 kilogram എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി വെയിറ്റ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എന്താണ്, മാസാണ്. മാസമല്ല നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്, എന്താണ്, വെയിറ്റ് ആണ്. വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എം ഇൻറ്റു ജി ആണ്, അല്ലെങ്കിൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. അപ്പോൾ മാസ് 250 എന്ന് കിട്ടിയിട്ടുണ്ട്, ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81 എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 10 ആക്കി റൗണ്ട് ആക്കി എടുക്കാം. അപ്പോൾ 250 × 10 ചെയ്തു വരുമ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും, 2500 kilogram മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് കിട്ടും. അത് എന്തിനോട് ഈക്വൽ ആണ് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ന്യൂട്ടനോട് ഈക്വൽ ആണ്. സോ ഇതെന്തെന്നെ എഴുതാം, ഈ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം, ന്യൂട്ടൺ എന്ന് കൊടുക്കാം. ഉത്തരം കറക്റ്റാണ്, 2500 ന്യൂട്ടൺ ആണ് അപ്പോൾ ഈ 250 liters വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ കാർ ഹാസ് എ മാസ് ഓഫ് 800 kilogram, ഫൈൻഡ് ഔട്ട് ഇറ്റ്സ് വെയിറ്റ് ഫോഴ്സ്. വെയിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, എന്താണ്, വെയിറ്റ് തന്നെ. അപ്പോൾ വെയിറ്റ് കാണാൻ ഇക്വേഷൻ എന്താണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. 9.81 ആണ് നിങ്ങളോട് ജി എടുക്കാൻ പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് 9.81 എടുക്കാൻ. അപ്പോൾ അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് ആൻസർ കിട്ടും 7848 ന്യൂട്ടൺ. ഓക്കെ,
Next one, outside and inside diameter of a hollow sphere. രണ്ട് ഡയാമീറ്റർ തന്നിട്ടുണ്ട്, ഒരു ഹോളോ സ്പിയർ ആണ്, പുറത്തും ഉള്ളിലും സ്പിയർ ഉള്ളത്. അത് 150 70 ആണ്. വലതിൻ്റെ ഡയാമീറ്റർ 150 ചെറുതിൻ്റെ ഡയാമീറ്റർ 70 ആണ്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിലുള്ള വസ്തുവിൻ്റെ മാസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡെൻസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആദ്യം എടുത്ത് എഴുതി ചെയ്യാം. മാസ് എന്ന് പറയുന്നതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. മാസിൻ്റെ ഇക്വേഷൻ എന്താണ്? വോളിയം ഇൻറ്റു ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് അറിയേണ്ടത് എന്താണ്? ഇനി വോളിയാണ് അറിയേണ്ടത്. അപ്പോൾ ഡയാമീറ്റർ രണ്ടിൻ്റെയും തന്നിട്ടുണ്ട്, പക്ഷേ അത് മില്ലിമീറ്ററിലായിരുന്നു. നമ്മൾ അതിനെ സെൻറ്റിമീറ്ററിലേക്ക് ആക്കി, നമ്മൾ അതിൻ്റെ റേഡിയസിലേക്ക് മാറ്റി. വോളിയം കാണാൻ, സ്പിയറിൻ്റെ വോളിയം കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹോളോ സ്പിയറിൻ്റെ വോളിയം കാണാനുള്ള ഇക്വേഷൻ ഇതാണ്, 4/3 π ഇൻറ്റു ആർ ക്യൂബ് മൈനസ് ആർ ക്യൂബ്. അതായത് ഫസ്റ്റത്തേൻ്റെ വോളിയം 4/3 π വലിയ ആർ ക്യൂബ്, ചെറുതിൻ്റെ ആണെങ്കിൽ 4/3 π കുഞ്ഞി ആർ ക്യൂബ്. അപ്പോൾ ഈ മൊത്തത്തിലുള്ള ഏരിയ കാണെങ്കിൽ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുകയല്ലേ ചെയ്യേണ്ടേ? അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1587.5 cm³ എന്ന് കിട്ടും വോളിയം. അപ്പോൾ ഇനി ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ വേണ്ടോ? അപ്പോൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ആൻസർ കിട്ടും? ഇത്രയും വലിയൊരു ആൻസറാണ് കിട്ടുക, 11,906.6 g എന്നാണ് കിട്ടുക. നമുക്ക് ഉത്തരം കിട്ടേണ്ടത് എന്തിലാണ്? കിലോഗ്രാമിലാണ്. നമ്മൾ എപ്പോഴും ആൻസർ എടുത്ത് എഴുതാം. അപ്പോൾ ഗ്രാമിനെ കിലോഗ്രാം ആക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ബൈ 1000 ചെയ്യും. ബൈ 1000 ചെയ്യുമ്പോൾ മൂന്ന് സ്ഥാനം വീണ്ടും ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഇവിടെയാണ് പോയിന്റ് വരിക, 11.9 kg എന്ന് വരും. 11.9 നമുക്ക് റൗണ്ട് ചെയ്തിട്ട് എത്രയാക്കാം? 12 kg ആക്കാം. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ട് കുറച്ച് പ്രോബ്ലംസും ഡെഫിനിഷൻസും ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.